ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൽമണ്ട് ബ്യൂട്ടി ക്രീമാണ് തയ്യാറാക്കുന്നത്. ഇതിന് 7 ബദാം ഞാനിവിടെ ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. ബദാം വൈറ്റമിൻ ഇയുടെ ഒരു കലവറയാണ്. ബദാമിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുകയും മുഖം നന്നായി തിളക്കമുള്ളതായിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിങ്ങനെ ഇങ്ങനെ കല്ലിൽ വെച്ച് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ കല്ലില്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചല്ല, അരച്ചെടുക്കണം. ഈ ക്രീമിൻ്റെ റെഗുലർ യൂസ് കൊണ്ട് മുഖം നല്ല തിളക്കമുള്ളതും സോഫ്റ്റുമായിട്ട് ഇരിക്കും. ഇതൊരു പേസ്റ്റാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ കൂടി ഇതിൽ ചേർത്ത് വേണം നമുക്കത് അരച്ചെടുക്കാൻ. ഇങ്ങനെ കല്ലിലെടുക്കുന്നതാണ് നല്ലത്. മർദ്ദനം ഗുണവർദ്ധനം എന്നാണ് പറയാറ്. അതുകൊണ്ട് ഇങ്ങനെ കല്ലിൽ പൊടിച്ചെടുത്താൽ ഏറ്റവും നല്ലത്. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താലും മതിയാവും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് സോഫ്റ്റും സപ്പിളൊക്കെ ആയിട്ട് ഇരിക്കും. റോസ് വാട്ടർ ആവശ്യമുള്ള റോസ് വാട്ടർ ചേർത്ത് ഇത് ഒരു ശകലം ലിക്വിഡായിട്ട് എടുക്കണം, എന്നാലേ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി തിക്ക് പേസ്റ്റ് ആണെങ്കിൽ നമുക്കിതിൻ്റെ ഈ ബദാം മിൽക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പുറമേ അപ്ലൈ ചെയ്യാൻ മാത്രമല്ല, ദിവസവും ആൽമണ്ട് കഴിക്കുന്നതും സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും. ഇത് നമുക്ക് ഒരു ബോഡി സ്ക്രബായിട്ട് ഉപയോഗിക്കാം. ഇതിൽ കോഫി പൗഡറും അലോവേരയും ചേർത്താൽ അത് ബോഡി സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അത് കളയാതെ ഉപയോഗിക്കാം. നമുക്ക് ആൽമണ്ട് ക്രീം തയ്യാറാക്കാം. അലോവേര ജെല്ലിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ബദാം മിൽക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർക്കാം. ഓയിലി സ്കിൻ ഉള്ളവർ ഗ്ലിസറിൻ ചേർക്കാതെ ഇത് യൂസ് ചെയ്യാം. ഗ്ലിസറിൻ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഡ്രൈ സ്കിൻ ഉള്ളവർ നിർബന്ധമായിട്ടും ഗ്ലിസറിൻ ചേർത്ത് തന്നെ ഉപയോഗിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് അതിന് നല്ല വിലയുമാണ്. അതിലെന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുണ്ടായിരിക്കും. ഇത് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ കേടാകാതെ ഇരിക്കും. ഒരാഴ്ച ഉപയോഗിക്കാം. ഇതൊരു മോയ്സ്ചറൈസറായിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. ഇതിങ്ങനെ ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി ദിവസവും ഉപയോഗിക്കാം. മുഖത്തിനും കൈകൾക്കും ഒക്കെ ഒരു പ്രത്യേക തിളക്കം കിട്ടും. നിങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് തരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.